മരിമലയിൽ യേശുവോടൊത്ത് അണിചേരുന്നീ ദിവ്യബലിപീഠേ കാൽവരി മലയിൽ യേശുവോടൊത്ത് അണിചേരുന്നീ ദിവ്യബലിപീഠേ മനുജകുലത്തിൻ രക്ഷയ്ക്കായി അർപ്പിച്ചോരീ ബലിയിൽ മനുജകുലത്തിൻ രക്ഷയ്ക്കായി അർപ്പിച്ചോരീ ബലിയിൽ കാൽവരി മലയിൽ യേശുവോടൊത്ത് അണിചേരുന്നീ ദിവ്യബലിപീഠേ പിതാവൂതൻ നിത്യ മഹിമാവിൻ തേജസിൽ പാവനാത്മാവൂതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവം യേശുവേ അങ്ങു മാത്രം പരിപാവനൻ അങ്ങു നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, വിവാഹം എന്ന കൂതാശയാൽ സംയോജിക്കപ്പെടുന്ന അങ്ങേ ഈ ദാസർ അവർ പ്രഖ്യാപിക്കുന്ന വിശ്വാസത്തിൽ വളരുവാനും അങ്ങേ സഭയെ വിശ്വസ്ത സന്താനങ്ങളാൽ അഭിവൃദ്ധിപ്പെടുത്തുവാനും അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാടുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. വിധേയരായിരിക്കുവിൻ. വചനമനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നിങ്ങൾ വാക്കുകൊണ്ട് കൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവം പൂർവകയും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാകുക. ബാഹ്യമോടികളായ പിന്നിയ മുടിയോ സ്വർണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. സാറ അബ്രഹാത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവളുടെ മകളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് ജീവിക്കുവിൻ. സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശ നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവിൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ ആദരങ്ങളിൽ ഉണ്ടായിരിക്കണം. കർത്താവിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. പീഡിതർ കേട്ട് ആനന്ദിക്കട്ടെ. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. എന്നോടൊത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ. നമുക്കൊരുമിച്ച് അവിടുത്തെ നാമം സ്തുതിക്കാം. ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമരളി. സർവഭയങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാകുകയില്ല. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. എല്ലാ കഷ്ടതകളിലും നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയം അടിച്ച്
അവരെ രക്ഷിക്കുന്നു. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിവിൻ. അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. പ്രിയപ്പെട്ടവരെ, പുരോഹിതൻ്റെയും സമൂഹത്തിൻ്റെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ സ്നേഹം പരിശുദ്ധമായ കൂദാശയാൽ മുദ്രണം ചെയ്തുറപ്പിക്കുവാനാണല്ലോ നിങ്ങളെന്ന് ഈ ദേവാലയത്തിൽ വന്നിരിക്കുന്നത്. നിങ്ങളുടെ സ്നേഹത്തെ ക്രിസ്തുനാഥൻ വാത്സല്യപൂർവം ആശീർവദിക്കുന്നു. അവിടുന്ന് ജ്ഞാനസ്ഥാനത്താൽ നിങ്ങളെ പവിത്രീകരിച്ചിട്ടുള്ളതാണല്ലോ. ഇപ്പോഴാകട്ടെ ഒരു പ്രത്യേക കൂദാശയാൽ നിങ്ങളെ ധന്യരാക്കുകയും ശക്തിപ്പെടുത്തുകയുമാണ്. വൈവാഹിക ജീവിതത്തിൻ്റെ എല്ലാ ചുമതലകളും യഥാവിധി നിർവഹിച്ച് ആജീവനാന്തം പരസ്പര വിശ്വസ്തത പാലിക്കുവാൻ അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാനിപ്പോൾ തിരുസഭാ സമക്ഷം നിങ്ങളുടെ പരസ്പര സമ്മതം ചോദിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും മറുപടി പറയുക. പഫിൻ, സൗമ്യ, നിങ്ങൾ വിവാഹിതരാകുവാൻ വന്നിരിക്കുന്നത് ആരുടെയും സമ്മർദ്ദം കൂടാതെയും പൂർണ്ണമായ അറിവോടും സ്വാതന്ത്ര്യത്തോടും കൂടിയാണോ? നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ എന്ന നിലയിൽ ആയുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിച്ചും ആദരിച്ചും ജീവിക്കുവാൻ സന്നദ്ധരാണോ? ദൈവം നിങ്ങൾക്ക് നൽകുന്ന കുഞ്ഞുങ്ങളെ സ്നേഹപൂർവം സ്വീകരിക്കുവാനും ക്രിസ്തുവിൻ്റെയും സഭയുടെയും പ്രബോധനമനുസരിച്ച് വളർത്തുവാനും നിങ്ങൾ സന്നദ്ധരാണോ? വിവാഹ ഉടമ്പടി ചെയ്യുവാൻ പോകുന്ന നിങ്ങൾ വലത് കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെയും തിരുസഭയുടെ മുമ്പാകെ സമ്മതം പ്രകടമാക്കുക. ദൈവമേ, താലി ആശീർവദിക്കണമേ. ഇവ ഈ ദമ്പതികളുടെ പരസ്പര സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായിരിക്കണമേ. ദൈവമേ, പ്രസാദപരത്തിൻ്റെ അടയാളമായ മന്ത്രകോടി ദയാപൂർവം ആശീർവദിക്കണമേ. ജ്ഞാനസ്ഥാന അവസരത്തിൽ പ്രസാദമരം വഴി ക്രിസ്തുവിനെ വസ്ത്രമായി അണിഞ്ഞ ദമ്പതികൾ ക്രിസ്തുവും സഭയും തമ്മിലുള്ള പാവനമായ ബന്ധത്തിൻ്റെ പ്രതിബിംബനമായി ജീവിച്ച് സ്വർഗത്തിൽ മഹിമയുടെ വസ്ത്രമണിയുവാൻ അനുഗ്രഹം നൽകണമേ. നമ്മുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ താലി ധരിച്ചുകൊള്ളുക. പ്രിയ സഹോദരരെ, തിരുസഭയും സർവ്വലോകത്തെയും വിശേഷിച്ച് ഇന്ന് വിശുദ്ധ വിവാഹത്തിൽ ഒന്നിക്കുന്നവരെ സമർത്ഥമായി അനുഗ്രഹിക്കുവാനായി നമുക്ക് കർത്താവായ ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കാം. ക്രൈസ്തവ സമൂഹം മുഴുവൻ സ്നേഹത്തിലും ജീവിത വിശുദ്ധിയിലും നാൾക്കുനാൾ അഭിവൃദ്ധിപ്പെടുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിനെ വിശുദ്ധീകരിച്ച ക്രിസ്തുനാഥ ഇന്ന് വിവാഹബദ്ധരായ ദമ്പതികളെ അനുഗ്രഹിക്കുകയും അവരുടെ ഹൃദയങ്ങൾ നിർമ്മലവും ഉദാരവുമായ സ്നേഹത്തിൽ എന്നേക്കും യോജിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം. ഇവർ സന്താനങ്ങളാൽ അനുഗ്രഹീതരാകുവാനും മക്കളിൽ ചൊരിയുന്ന സ്നേഹം ഇവർക്ക് 100 മടങ്ങായി തിരിച്ചു കിട്ടുവാനും ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം. ക്രിസ്തുവിൻ്റെ സമാധാനം ഇവരുടെ ഹൃദയങ്ങളിലും കുടുംബത്തിലും എപ്പോഴും നിലനിൽക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം. എല്ലാ ക്രിസ്തീയ ഭവനങ്ങളും വിശ്വാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും നിസ്വാർത്ഥ സ്നേഹത്തിൻ്റെയും ഉത്തമ മാതൃകളായി പ്രശോഭിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം. സർവശക്തനും നിത്യനുമായ ദൈവം, അങ്ങയുടെ സഹായത്തിൽ ആശ്രയിച്ചുകൊണ്ട് വിശുദ്ധ വിവാഹത്തിൽ ബന്ധിതരായിരിക്കുന്ന അങ്ങയുടെ ഈ മക്കളെ സഹായിക്കണമേ. സ്വർഗത്തിലെ നിത്യ ആനന്ദത്തിൽ വീണ്ടും സംയോജിക്കപ്പെടുന്നതുവരെ സ്നേഹത്തിൽ വളരുവാനും ജീവിതക്ലേശങ്ങളും വൈഷമ്യങ്ങളും ഒരുമിച്ച് തരണം ചെയ്യുവാനും വേണ്ട കൃപാവരം ഇവർക്ക് നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ഹൃദയതാലത്തിൽ കാഴ്ചയേ കാണായി വരുന്നിതാ ഞങ്ങൾ സ്വീകരിക്കണമേ. നിറയുമീ കാസയിൽ ഉയ
ഉയരുമീട്ടീലാസയിൽ ഏഴയാമിൻ ആത്മവ്യഥകൾ സമർപ്പിക്കുന്നു. സഹന വഴികളിലൂടെ കുരിശിൽ തീർത്തൊരു സ്നേഹം പാവന ബലിപീഠത്തിൽ പകർന്നു നൽകും നേരം. സഹന വഴികളിലൂടെ കുരിശിൽ തീർത്തൊരു സ്നേഹം പാവന ബലിപീഠത്തിൽ പകർന്നു നൽകും എൻ നിനവിൽ നിന്നുതിരും മിഴിനീർ എൻ മനസ്സിന്റെ ദുഃഖങ്ങൾ ചൊല്ലും. എന്നും നിനക്കേകിടുവാനാൽ എൻ കഥനവും കണ്ണീരും മാത്രം. ഹൃദയങ്ങൾ ഉയർത്തുവിൻ, കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിനു നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എന്നും എപ്പോഴും അങ്ങയ്ക്കു ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുക. യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ അങ്ങയെ കാരുണ്യാതിരകത്താൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ ഉന്നത പദവിയിലേക്ക് ഉയർത്തുവാൻ അങ്ങ് തിരുവുള്ളമായല്ലോ. അങ്ങനെ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ഐക്യത്തിൽ അങ്ങയെ സ്നേഹത്തിൻ്റെ യഥാർത്ഥ രൂപം തന്നെയാണ് അങ്ങ് പ്രതിഫലിപ്പിക്കുന്നത്. സ്നേഹത്താൽ അങ്ങ് സൃഷ്ടിച്ച ഇവരെ സ്നേഹത്തിൻ്റെ നിയമത്തിലേക്ക് അവിരാമം വിളിക്കുന്നുവല്ലോ. അങ്ങനെ അങ്ങയെ അനന്ത സ്നേഹത്തിൽ പങ്കാളികളാകുവാൻ ഇവരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ആകയാൽ സകല വിശുദ്ധരോടും മാലാഖമാരോടും ചേർന്ന് അങ്ങയെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ, 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 സൈന്യങ്ങൾ തൻ കർത്താവ ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിന്ദലവും. നിരുപമമങ്ങേ നിറഞ്ഞു മഹിയും വിന്ദലവും. ഹോസാന, ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യരുമാ. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യരുമാ. ഹോസാന, ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവ വിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ.
അവിടെ നൊറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ചു മുറിച്ചു തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്കു കൃതജ്ഞത പ്രകാശിപ്പിച്ചു തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവ്, ഇവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനെ ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ പോൾ ആൻ്റണി മുല്ലശ്ശേരി മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങു സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപപത്കൃതരായും നിർഭയം നമുക്ക് ആലപിക്കും. പൂജിതമായിടേണം വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം ണം അന്നു വേണ്ടുന്നോരാഹാരമിന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം അന്യതന്ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തന്ദ്രോഹവും നീ ക്ഷമിക്ക പരീക്ഷയിൽ ഉൾപ്പെടുത്താതേ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. മാവുകയും ചെയ്തുവല്ലോ. ഇന്ന് വിവാഹ ഉദാസിയാൽ സംയോജിക്കപ്പെടുന്ന അങ്ങേ ദാസർക്ക് വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വധുവായ സൗമ്യയുടെ മേലും ഇവിടെ ജീവിത പങ്കാളിയായ പഫിൻ്റെ മേലും അങ്ങേ സമൃദ്ധമായ അനുഗ്രഹവർഷം ഇറങ്ങി വരികയും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉന്നതങ്ങളിൽ നിന്ന് ഇവരുടെ ഹൃദയങ്ങൾ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അങ്ങനെ വിവാഹത്തിൻ്റെ ദാനം പരസ്പരം അനുഭവിച്ചുകൊണ്ട് ഇവർ കുടുംബത്തെ സന്തതികളാൽ അലങ്കരിക്കുകയും സഭയെ സമ്പുഷ്ടമാക്കുകയും ചെയ്യട്ടെ. കർത്താവേ, സന്തോഷത്തിൽ ഇവർ അങ്ങയെ സ്തുതിക്കുകയും സന്താപത്തിൽ അങ്ങയെ അന്വേഷിക്കുകയും ചെയ്യട്ടെ. അവരുടെ അധ്വാനങ്ങളിൽ അങ്ങയെ സാന്നിധ്യത്താൽ അവർ ആനന്ദിക്കുകയും
അവരുടെ ആവശ്യങ്ങളിൽ ആശ്വാസമായ സാമീപ്യം അവർ അനുഭവിക്കുകയും ചെയ്യട്ടെ. വിശുദ്ധ സമൂഹത്തിൽ അവർ അങ്ങയോട് പ്രാർത്ഥിക്കുകയും ലോകത്തിലങ്ങേ സാക്ഷികളായി വർത്തിക്കുകയും സുഹൃത്ത് വലയത്തോടുള്ള സന്തോഷകരമായ വാർദ്ധക്യകാലത്തിന് ശേഷം സ്വർഗരാജ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ ഇടയാക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുക. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ തുങ്ങടെ, ഇന്നു ഞങ്ങളിൽ നീ കനിയേ നമീ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഇന്നു ഞങ്ങളിൽ നീ തനിയേ നമീ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഇന്നു ഞങ്ങൾക്കു ശാന്തി നൽകേ നമീ. ഇന്നു ഞങ്ങൾക്കു ശാന്തി നൽകേ നമീ. ഇന്നു ഞങ്ങൾക്കു ശാന്തി നൽകേ നമീ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാടിതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യ കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യ കാരുണ്യമേ, ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യ കാരുണ്യമേ. തിരുവത്താഴമേശയിലെ സമ്മാനമേ, തിരുവത്താഴമേശയിലെ സമ്മാനമേ, ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യ കാരുണ്യമേ. ആരാധന പാടാം മാലാഘമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. പാടം ആലാഘമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. സർവശക്തനായ ദൈവമേ, ഞങ്ങൾ സ്വീകരിച്ച ഈ കൂതാശയുടെ ചൈതന്യം അങ്ങേ ദാസരിൽ വർദ്ധമാനമാകുവാനും ഞങ്ങൾ അർപ്പിച്ച ഈ ബലിയുടെ ഫലങ്ങൾ ഞങ്ങളെല്ലാവരും അനുഭവിക്കുവാനും അനുഗ്രഹിക്കണമെന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. എന്നുമെന്നും കൂടെയിരിപ്പാൻ അപ്പമായി തീർന്നവനെ, എന്നുമെന്നും കൂടെയിരിപ്പാൻ അപ്പമായി തീർന്നവനേ, എൻ
വന്ന സ്നേഹമേ ആരാധന നിനക്കാരാധന എൻ്റെ സ്നേഹിതനാകുന്ന സ്നേഹമേ ആരാധന നിനക്കാരാധന ഓ ദിവ്യമാം സ്നേഹമേ ഓ ദിവ്യകാരുണ്യമേ ഓ ദിവ്യമാം സ്നേഹമേ